ഹായ് ഹലോ ഐ ആം ജാനകി സുധീർ അപ്പോൾ വാട്ട്സ് ഇൻ മൈ ബാഗ് എന്ന സെഗ്മെൻറ്റിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാനാണ് എൻ്റെ ബാഗിൽ എന്തൊക്കെയായിരിക്കും എന്ന് നോക്കാം ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ആക്ച്വലി ഇത് എനിക്കങ്ങനെ ഫേവറേറ്റ് ബാഗൊന്നുമില്ല പക്ഷേ കൂടുതലും ഞാനിതാണ് യൂസ് ചെയ്യാറുള്ളത് പിന്നെ ഓരോ പോകുന്ന സ്ഥലങ്ങളനുസരിച്ചിട്ട് ബാഗിൻ്റെ സൈസ് മാറിക്കൊണ്ടേയിരിക്കും ഇതെനിക്ക് ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്താണ് എൻ്റെ ബർത്ത്ഡേക്ക് ഫസ്റ്റ് തന്നെ ഒരാളെ പരിചയപ്പെടുത്താം ഇത് ഞാൻ എപ്പോഴും എൻ്റെ കൂടെ കൊണ്ട് നടക്കുന്ന എൻ്റെ കുട്ടപ്പൻ ഇവൻ എവിടെ പോയാലും എൻ്റെ കൂടെ ഉണ്ടാവും ഷൂട്ടിന് പോകുമ്പോഴും എവിടെ പോകുമ്പോഴും ഞാനിങ്ങനെ കൊണ്ട് നടക്കും എൻ്റെ എന്താ പറയുക എൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരാളാണ് നെക്സ്റ്റ് ഒരു നോട്ട് പാഡ് ഉണ്ട് അത്യാവശ്യഘട്ടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് പിന്നെ എൻ്റെ വാളറ്റ് വാളറ്റിനകത്ത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കുറേ കാർഡുകളുണ്ട് പിന്നെ കുറച്ച് ക്യാഷുണ്ട് പിന്നെ എന്തൊക്കെയോ കുറേ പേപ്പറുകൾ എനിക്ക് തന്നെ അറിയില്ല എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്ന് പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല എല്ലാവരെയും പോലെ പൈസ കുറച്ച് കാർഡ്സ് അത്രയ്ക്കേ ഉള്ളൂ ഇനിയുള്ളത് ജസ്റ്റ് ഒരു സെൻറ് ഉണ്ട് പിന്നെ ഞാനിതിൻ്റെ ആളാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എൻ്റെ ഒരു മണം കിട്ടിയില്ലെങ്കിൽ ഒരു സുഖം കിട്ടില്ല സോ അതുണ്ട് ദെൻ പെന്നുണ്ട് പിന്നെ എൻ്റെ ഒരു ഹെഡ്സെറ്റ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം ഫോണ് കാരണം വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എപ്പോഴും ഫോൺ ആവശ്യമുള്ളൊരു സാധനം ആയതുകൊണ്ട് എപ്പോഴും ഫോൺ കയ്യിലുണ്ടാവും നെക്സ്റ്റ് ഒരു സൺഗ്ലാസ് ഉണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും വെയിലാണ് സൺഗ്ലാസ് വേണ്ടി വരും പിന്നെ വാച്ച് ഇതൊക്കെ ഞാൻ എപ്പോഴും ഇതിനകത്ത് ഊരിയിട്ടതാണ് അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ കച്ചറ സാധനങ്ങളൊന്നും ഒരുപാടൊന്നും ഞാൻ ഇടാറില്ല ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ മേക്കപ്പ് സാധനം അങ്ങനെ ഓവർ മേക്കപ്പ് ഇപ്പം മേക്കപ്പ് ചെയ്തിട്ടില്ലേന്ന് ചോദിച്ചാൽ ഉണ്ട് അങ്ങനെയല്ല പുറത്തിറങ്ങുമ്പോൾ ഞാൻ അങ്ങനെ ഓവറായിട്ട് മേക്കപ്പ് ചെയ്യാറില്ല പിന്നെ ഇപ്പം കൊറോണയുടെയൊക്കെ സമയം ആയതുകൊണ്ട് ലിപ്സ്റ്റിക് ഇട്ടാലും ആരും കാണാനൊന്നും പോകുന്നില്ല സോ വേറൊന്നുമില്ല അതേ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ബാഗിൽ ഇട്ടുള്ളൂ കഥം ഇതിലെൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഐറ്റം അല്ല എൻ്റെ ജീവനാണ് എൻ്റെ കുട്ടപ്പ തന്നെയാണ് ഞാൻ എവിടെ പോകുമ്പോഴും ഇങ്ങനെ കൂടെ കൊണ്ടുപോകുന്നു എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളാണ് ഇത് എൻ്റെ ബെസ്റ്റ് 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 ഇതിന് പകരം വയ്ക്കാൻ ആരുമില്ല ലൈഫിൽ അത്രയ്ക്ക് ബെസ്റ്റാണ് ഞാനിതിൽ ഏറ്റവും കുറവ് യൂസ് ചെയ്യുന്നത് ഈ ഹെഡ്സെറ്റ് ഇതായിരിക്കും കാരണം ഇതിന് അങ്ങനെ ആവശ്യം വരാറില്ല എപ്പോഴും അല്ലാണ്ട് തന്നെ സംസാരിക്കാറുണ്ട് ചുമ്മാ ഇട്ടിരിക്കുന്നേ ഉള്ളൂ എൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ ഭയങ്കരമായിട്ട് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് സൂക്ഷിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് മറന്നു വെച്ച് പോവുക അങ്ങനത്തെ പരിപാടികളൊന്നും എൻ്റെ ലൈഫിൽ ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇതിന്ന് ഗിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഈ വാലറ്റ് ഒഴിച്ചിട്ട് ബാക്കി എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും എനിക്ക് ഫോണും കൊടുക്കില്ല ഫോൺ എനിക്ക് വേണം വാച്ചുണ്ട് വിക്സൊക്കെ വേണമെങ്കിൽ എടുത്തോട്ടെ പിന്നെ നോട്ട് പാഡ് എൻ്റെ അക്ഷരമൊക്കെ വായിച്ച് വെറുതെ ഭ്രാന്താവുന്നതിനേക്കാളും എടുക്കാതിരിക്കുന്നതാണ് നല്ലത് വേറെ അങ്ങനെ ബാക്കി എന്ത് വേണമെങ്കിലും എടുത്തോട്ടെ ആ വാലറ്റും ഫോണും മാത്രം തിരിച്ചു തന്നാൽ മതി എൻ്റെ കുട്ടപ്പൻ അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനായിരിക്കും ഓപ്ഷൻ ഫിയോളാന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഫ്രണ്ടുണ്ട് അവൾ എന്തായാലും കൊണ്ടുപോകും അവളിങ്ങനെ ബ്ലബ് 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 ആണ് ബോറടിക്കില്ല നമുക്ക് പിന്നെ വേറെ എനിക്ക് അനിരുദ്ധ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ടുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന ആളാണ് തിരിച്ച് അങ്ങനെ ഒരുപാട് ഇങ്ങോട്ട് സംസാരിക്കാത്തവനാണ് അപ്പോൾ പുള്ളിക്കാരനെയും കൊണ്ടുപോകാം പിന്നെ വേറെ ആരാ പിന്നെ എൻ്റെ ഒരു സിസ്റ്ററിൻ്റെ അല്ല എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സിസ്റ്റർ ഉണ്ട് അപ്പോൾ പുള്ളിക്കാരത്തി ഇപ്പോൾ എൻ്റെ കൂടെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇല്ല നാട്ടിലാണ് ഞാൻ ബിഗ് ബോസ് പോയപ്പോൾ വീട്ടിലാക്കിയിട്ടാണ് പോയത് അപ്പോൾ അവളെയും കൊണ്ടുപോകാം ആ മൂന്ന് പേരെ ആയിരിക്കും ഞാൻ ചൂസ് ചെയ്യാം
ഞാൻ യാത്ര പോകുമ്പോൾ അങ്ങനെ സ്പെഷ്യലായിട്ട് ഒന്നും ക്യാരി ചെയ്യാറില്ല. പിന്നെ എനിക്ക് ച്യൂയിങ് ഇഷ്ടമാണ്. വേറെ അങ്ങനെ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊന്നും അങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോയി ഒരു പ്രകൃതമൊന്നും ഇല്ല. കഴിക്കുന്നത് തന്നെ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ പിന്നെ അങ്ങനെ കൊണ്ടുപോയി കഴിക്കൽ പരിപാടി ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബാഗിലുള്ളത്. ഹോപ്പ് യു ആൾ എൻജോയ് ദിസ് സെഗ്മെൻറ്റ്. സോ ബൈ ബൈ, ടേക്ക് കെയർ.